ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടുകാണുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഷാംപു ജിഞ്ചറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒത്തിരി നെഗറ്റീവ് കമൻസ് വന്നു. ഇത് പറ്റിപ്പാണ്, നിങ്ങളെന്താ തേച്ച് കാണിക്കാഞ്ഞത്, ഇത് പാമ്പിൻ്റെ പൂവാണ്, ഇത് ഞങ്ങളെടുത്ത് തേച്ചപ്പോഴത്തേനും കൈ ചൊറിഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പോയി എല്ലാവരുടെയും കമൻസിൻ്റെ താഴെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ആയിട്ടങ്ങ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറമ്പിൽ ചെന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വന്നതാണ്. ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇത് എടുക്കാൻ പോകുന്നത് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം സ്വിച്ച് ഓഫ് ആയിപ്പോൾ. അതുകൊണ്ടാണ് ഞാനും പോയി കട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ പറമ്പിൽ ചെന്ന് ഈ പൂക്കളെടുക്കാൻ പോയപ്പോൾ അവിടെ പൂക്കളൊന്നുമില്ല, മൂന്ന് പൂവ് എനിക്ക് കിട്ടിയുള്ളൂ. ആൾക്കാരെല്ലാം എടുത്തിട്ട് പോയി തലേ തേക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ചെടി. ഇത് ഇഞ്ചിയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് പറയുന്നത്. മലയിഞ്ചി എന്ന് പറയും, ചിലയിടങ്ങളിൽ വനയിഞ്ചി എന്ന് പറയും, ഞങ്ങളിവിടെ ഇതിനെ കോലിഞ്ചി എന്നാണ് പറയുന്നത്. ഇത് ഷാംപു ജിഞ്ചർ എന്നാണ് ഇതിനെ പൊതുവെ പറയുന്നത്. അപ്പോൾ ഇത് ഒരു പറ്റിപ്പോ ഒന്നുമല്ല, ഞാനിത് കുഞ്ഞുനാളിലേ ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ആയിട്ട് ഇത് ഷെയർ ചെയ്തു തന്നതേ ഉള്ളൂ. അതിന് ഒത്തിരി നെഗറ്റീവ് കമൻസ് വന്നതെന്ന് പറഞ്ഞാൽ, ഷാംപു എന്താണെന്ന് നിങ്ങൾ പോയി പഠിക്കുക, വിവരമില്ലായ്മ പറയുന്നു, ഇത് പാമ്പിൻ്റെ പൂവാണ്, ഞങ്ങളിത് പിഴിഞ്ഞെടുത്തപ്പോഴത്തേനും കൈ ചൊറിഞ്ഞു, തല ചൊറിഞ്ഞു, മുടിയെല്ലാം കൊഴിഞ്ഞു പോയി എന്നൊക്കെ. നിങ്ങളിത് തേച്ചിട്ടാണോ പറയുന്നത്? എന്തിനാ ഇങ്ങനെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടുന്നത്? പിന്നെ ഒത്തിരി പേരെന്നെ സപ്പോർട്ടായിട്ട് എനിക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ വളരെ നന്ദിയുണ്ട്. അതിലുപരി ഈ ഇത് ഇതാണെങ്കിൽ 499 രൂപയാണ് ആമസോണിൽ. അല്ലാതെ ഇത് വെറുതെ അല്ല, ഇത് വളരെ നല്ല ഇതാണ്. ഇത് നിറച്ച് ഷാംപുവാണ്, പ്രകൃതിദത്തമായ ഷാംപു തന്നെയാണ്. ഇപ്പോൾ ഇത് ചെറിയ പൂക്കളായതുകൊണ്ടാണ് കുറച്ച് ഷാംപു ഇതിൽ നിന്ന് വരുന്നത്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിലൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ മണമാണ്. അപ്പോൾ പിന്നെ കുറച്ച് പേര് പറഞ്ഞു ഇത് നിങ്ങൾ തലയെ തേച്ച് കാണിക്കാത്തത് എന്താണെന്ന്. അപ്പോൾ തേച്ച് കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ മോള് സ്കൂളിൽ പോയിട്ടൊക്കെ വരുന്ന സമയത്തിന് പിന്നെ ട്യൂഷനുണ്ട്, അപ്പോൾ കൊച്ചിൻ്റെ മുടിയിലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തേച്ച് കാണിക്കാത്തത്. അപ്പോൾ ഒന്ന് ഒത്തിരി വിഷമമായി. അപ്പോൾ ഇത് പിന്നെ കൊച്ചിൻ്റെ തലയിൽ അങ്ങ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്ന കൊണ്ടാണ് നല്ലതുപോലെ തേച്ച് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇത് നമ്മുടെ മുടിയിലെ ജടയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളിത് തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റോളം ഇട്ടേക്കുക. അപ്പം 5 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകി മാറ്റിയാൽ മതി. ഇനി തലനീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ വേഗത്തിൽ കഴുകി മാറ്റുക, കാരണം തണുപ്പാണിത്. ഇത് തേച്ച് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് മുടി നന്നായിട്ട് ഉണങ്ങുന്ന സമയത്തിന് നമുക്ക് ആ വ്യത്യാസം കാണാനായിട്ട് പറ്റും. നല്ല സിൽക്കിയ സ്മൂത്തായി കിടക്കുക, നല്ലതാണ്. ഒരു കെമിക്കലോ ഒന്നും തന്നെ ഇല്ലാത്തതല്ലേ. നമ്മൾ വിലപിടിപ്പുള്ള ഷാംപൂ ഒക്കെ മേടിച്ച് തേക്കും, പക്ഷെ നമ്മുടെ പ്രകൃതിയിലുള്ളത് നമുക്ക് എടുക്കാൻ ഒരു മടിയാണ്. അത് പാമ്പിൻ്റെ പൂവാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതങ്ങ് മാറും. പിന്നെ ഞാനെനിക്ക് എൻ്റെ എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ എൻ്റെ ചാനലിലിടുന്ന ഓരോ ടിപ്സുകളും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കണ്ടത് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു പറ്റിപ്പാട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.